ചിത്രത്തിലെ അടുത്ത ഹീറോ ആരാണ് എന്ന് നമുക്ക് നോക്കാം. ഓട്ടോ ഡ്രൈവർ ആയിരുന്നു സായിറാം. സാമ്പത്തിക പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഭാര്യയും മക്കളും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു വിധിവില്ലനായത്. സായിറാമിന്റെ രണ്ട് വൃക്കകൾക്കും രോഗം ബാധിച്ചതായി കണ്ടെത്തുന്നത് അടുത്തിടെയാണ്. വൃക്കരോഗം സ്ഥിരീകരിച്ചപ്പോഴേക്കും നില വഷളായി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു വീതം ഡയാലിസിസ് കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ ഭാര്യ രാജിയുടെ തുച്ഛമായ വരുമാനത്തിലാണ് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളടങ്ങിയ കുടുംബം കഴിഞ്ഞുപോകുന്നത്. സായിറാമിന് രാജിയുടെ വൃക്ക മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു. എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടിവരുന്ന ഭാരിച്ച ചെലവ് കണ്ടെത്താൻ ഇവർക്ക് സാധിക്കാത്തതിനാൽ വൃക്ക മാറ്റിവെക്കലിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവരിപ്പോൾ. ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപാലത്തിലൂടെ സഞ്ചരിക്കുന്ന സായിറാം അവസാന പ്രതീക്ഷ വയ്ക്കുന്നത് അനന്തരത്തിന്റെ സാന്ത്വന വേദിയിലാണ്. സ്വാഗതം സായിറാമിന് അനന്തരത്തിന്റെ ഈ പ്രത്യാശ നിറഞ്ഞ വേദിയിലേക്ക്. സ്നേഹാർദ്രമീ തൂവൽ വാനം തലോടുന്ന പൂന്തിങ്കളേ. ആദ്യം തന്നെ സായിറാം ചേട്ടനോട് പറയാനുള്ളത്, ചേർത്ത് പിടിക്കാൻ ഞാൻ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവ് ആയിട്ട് ഒരു ഭാര്യ ഉണ്ടല്ലോ. ചേച്ചി വരുമ്പോഴും ചേച്ചിയുടെ മുഖത്തായിരുന്നു ആ ഒരു പോസിറ്റിവിറ്റി, ഞാൻ എന്റെ കൂടെ തളരരുതെന്ന് പറഞ്ഞിട്ടല്ലേ ചേപ്പി. അതാണ്, ഇങ്ങനെയാണ് വേണ്ടത്. നമ്മള് വിട്ടുകൊടുക്കില്ല, നമ്മള് തളരില്ല, അല്ലേ ചേച്ചി? അല്ലെ, ഇത്തരം അവസരങ്ങൾ വരുമ്പോ ധൈര്യത്തോടു കൂടി നിൽക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മള് തളർന്നു പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല നമ്മൾ. ഇപ്പൊ നമുക്ക് ഇവിടെ അനന്തരം പോലുള്ള ഒരു ഫ്ലോറിൽ വരാനും സാധിച്ചത് ഇത്രയും നേരം നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്ന് നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണുപോകും. പക്ഷെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ അവസരങ്ങൾ തുറന്നു വരിക. ഇപ്പൊ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തി തുറന്നു പറഞ്ഞോളൂ, എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പം 6 മാസത്തോളമായി ഇപ്പൊ ഈ ഇത് തുടങ്ങിയിട്ട്. ഇപ്പൊ അവർക്ക് മാറ്റി വെച്ചാൽ എല്ലാം റെഡി ആവുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അവരുടെ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞ് എല്ലാമായിട്ട് ഭാര്യയാണ് വെല്ലിംഗ് ആയിട്ടുള്ളത്. പിന്നെ 6 മാസത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട്. ഇപ്പൊ ക്രോസ് മാച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇനി ബാക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ചെക്കപ്പ് നടന്നോണ്ടിരിക്കുകയാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള തുകയാണ് ഇവിടെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു. എത്രയാണ് ഡോക്ടേഴ്സ് പറയണേ? മൊത്തത്തിൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് അകത്താവുന്നാണ് പറയുന്നത്. 15 ലക്ഷമാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വേണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇനി ചേച്ചിയിലേക്ക് പോവാണ്. ഇപ്പൊ തന്നെ ഒരു 4 ലക്ഷം രൂപയ്ക്കകത്തായി, ഇനി ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ആവും. ചേച്ചി എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എങ്ങനെയും അസുഖം മാറണം, പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് നടക്കണം, അതാണ് ഏക പ്രാർത്ഥന. ഡയാലിസിസ് കൂടുതൽ ചെയ്യാതെ എങ്ങനെയും ട്രാൻസ്പ്ലാന്റ് ചെയ്യാനാണ് ഡോക്ടർമാർ കൂടുതലും. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വീട്ടിൽ? എങ്ങനെയാണ്? വീട്ടിൽ ഇപ്പം വെറുതെ നിൽക്കുകയാണ്, ആട്ടോ ഓടിക്കൊണ്ടിരുന്നതാണ്. അത്യാവശ്യം കാറിനകത്ത് ഡ്രൈവറായിട്ട് പോകുമായിരുന്നു വിളിക്കുമ്പോൾ. ഇപ്പം പോകുന്നില്ല. ഇപ്പോൾ അസുഖത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്, 15 ലക്ഷത്തോളം ചെലവുകൾ വരുന്നുണ്ട്, അവരെ കൊണ്ട് കൂട്ടിയെ കൂടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കി പറഞ്ഞു. നമ്മളെ കൊണ്ട് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കൂടെ കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്ക് വേണ്ട ഒരു തുക ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചിലപ്പോൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ശരിക്കും ഇവരുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. 2 പിഞ്ചു കുട്ടികളാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പം തന്നെ 4 ലക്ഷത്തോളം ഇവരുടെ കയ്യിൽ നിന്ന് ഇല്ലാണ്ടും കടം വാങ്ങിയിട്ടൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു 10 ലക്ഷത്തോളം ഉണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ, വൈകുന്തോറും റിസ്കുകളും ചാൻസസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ക്വൈറ്റ് റിസ്കിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുകയാണ് വേണ്ടത്. ഈ ഒരു കുടുംബത്തിന് നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് പഴയതുപോലെ ഓട്ടോ ഓടിക്കാനോ മറ്റു കാര്യങ്ങൾക്ക് പോകാനും പറ്റില്ല. അപ്പൊ ജീവിതമാർഗം എന്ന് പറയുന്നതും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എല്ലാവരും കൈത്താങ്ങായി വരിക എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ള പോംവഴി. അതുകൊണ്ട് തന്നെയാണ് അനന്തരത്തിന്റെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി അവർ ഈ ഫ്ലോറിലേക്ക് എത്തിയതും. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാം. എന്തായാലും പ്രേക്ഷകരോട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും അവർ സഹായിക്കും. ഇവിടെ വന്ന എല്ലാവരെയും അവര് ആ രീതിയിലൊക്കെയാണ്. എല്ലാവരുടെ അടുത്തും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ശരിക്കും ഇവിടെ വന്ന സായിറാം ആണോ തിരിച്ചു പോണേ? കാരണം കൺമുന്നിൽ ഒരുപാട് തെളിവുകൾ കണ്ടതാ. ഒരു പ്രതീക്ഷയില്ലേ മനസ്സിൽ? ആ ഒരു പ്രതീക്ഷ നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഇവരുടെ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് നമ്മള്, ചേട്ടാ. മാത്രമല്ല ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റി അത് 10 മടങ്ങ് വർദ്ധിക്കണം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. ഇടം നെഞ്ചിൻ തുടിപ്പായി വിളിക്കുന്നു കുളിരേഖ.
പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി കഥയിൽ സരയുവിലൊരു ചുടുവിടി നീന്തണമായ ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുവിടി നീന്തണമായ കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയും ഋതുരാഗം ചൂടി യമുനയിലൊരു വനമലരായി ഒഴുകിയ ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ യദുകുലമധുരിമതഴുകിയ മുരളിയിലൊരു യുഗ സംക്രമ ഗീതയുണർത്തും പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി